ഇപ്പോൾ ഐ ജി വിജയ് സാക്കറെ സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പോലീസുകാരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ ദിവസം നൈറ്റ് പെട്രോൾ ഓഫീസർ ഒരു ASI ബിജു ആയിരുന്നു, പിന്നെ ഡ്രൈവറായിരുന്നു. രണ്ടു പേർക്ക് ഇന്നലെ വൈകിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആൾക്കാരിൻ്റെ എതിരായിട്ട് മിന്നാന രാത്രി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്, ഇൻക്വയറി ചെയ്തിട്ടുണ്ട്. ഇൻക്വയറിയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് ആൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളിൻ്റെ ചോദ്യം ഇപ്പം ചെയ്യുന്നുണ്ട്. വൈകിട്ട് ക്രൈമിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് അത് അനുസരിച്ചിട്ട് നടപടി ചെയ്യാം. ASI പിന്നെ ഡ്രൈവർ, ഈ രണ്ട് പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ ചെയ്ത ഇൻക്വയറിയിൽ ഈ രണ്ട് പേർ അക്യൂസ്ഡ്മാർക്ക് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇൻക്വയറിയിൽ ഈ രണ്ട് പേർ ഈ അക്യൂസ്ഡ്മാർക്ക് സഹായിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് പേരും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷനിലെ വിശദമായ ഡീറ്റെയിൽസ് പറയാൻ ശരിയല്ല, പക്ഷെ ഞാൻ പറയാനുണ്ടത് അക്യൂസ്ഡ്മാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് ചാർജ്. അതുകൊണ്ട് രണ്ട് പേർക്ക് കസ്റ്റഡിയിൽ എടുത്തു. ഡീറ്റെയിൽഡ് ചോദ്യം ഇന്നേ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡി ഇൻട്രോഗേഷൻ കണ്ടിട്ട് ശേഷം അല്ലെ ക്രൈമിലെ പ്രതികൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഷാനുവിന്റെ കൂടെ മൊഴിയിൽ നിന്ന് അടിസ്ഥാനത്തിലാണോ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡി എടുക്കുന്നത്? അല്ല, അതിനു മുമ്പ് മിനിയാന വൈകിട്ട് ഈ കാര്യങ്ങൾ SIT മനസ്സിലായിട്ടുള്ളത്, കുറെ അലിഗേഷൻസ് കുറെ ലാപ്സസ് ഇയാളിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ആ ലാപ്സസ് എല്ലാം ഇൻക്വയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു. ഒരു ടീം എല്ലാ ലാപ്സസ് ഇൻക്വയർ ചെയ്തു, പിന്നെ അവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടത് ഈ രണ്ട് പേർ പ്രതികൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി സസ്പെൻഷനായി, ഇപ്പൊ ഈ രണ്ട് പേർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട്. അല്ല, ASI പിന്നെ ഡ്രൈവർ, ഈ രണ്ട് പേര് രാത്രി SI സസ്പെൻഷൻ കിട്ടി. SI എതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ റൈറ്റുണ്ട്. SI നെഗ്ലിജൻസ് ഉണ്ട്, അതിനെ അടിസ്ഥാന നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഫോൺ സംഭാഷണം വരുന്നുണ്ട്, ഒരു പോലീസും ഷാനുമായിട്ട് സംസാരിച്ചു, അത് ആരാണ്, ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് സംബന്ധിച്ച് ASI ആണ്. അതാണ് നമുക്കറിയാം, മിനിയാന രാത്രി ഇതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സസ്പെൻഷൻ ഇന്നലെ കിട്ടി, പിന്നെ ഈ രണ്ട് പേർക്ക് കസ്റ്റഡിയിൽ എടുത്തു, രണ്ട് പേര് പ്രതികൾക്ക് സഹായിച്ചിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലേ ഉണ്ട്. ഈ SI ഷാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ഫോണിൽ, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? ആ SI റോൾ നെഗ്ലിജൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി SI മറ്റേ റോൾ എന്താണ് ഈ കേസിൽ, അത് ഇൻക്വയറി നടത്തുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ ആ പോയിന്റ് SIT കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ടോ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ? ഇപ്പൊ ഈ രണ്ട് പേർ കസ്റ്റഡിയിലായി ഉണ്ട്, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. വൈകിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റു എങ്ങനെ അക്യൂസ്ഡ്മാർക്ക് സഹായ ചെയ്തിട്ടുണ്ട്. ആറ് പേർക്ക് നമ്മുടെ കസ്റ്റഡിയുണ്ട്, മൂന്ന് പേർക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ പോലീസ് കസ്റ്റഡി മൂന്ന് പേരുടെ ഇന്ന് വാങ്ങുന്നുണ്ട്, ബാക്കി മൂന്ന് പേര് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, നമ്മുടെ ബേസിക്കലി ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പ്രോഗ്രസ് ആവും അതിൻ്റെ ബേസിസിൽ. ഉദ്യോഗസ്ഥരെ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത, അതായത് DGP അടക്കം കൈമാറിയിട്ടുണ്ടോ, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറായി? ആ റിപ്പോർട്ട് ഇൻക്വയറി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ആളുണ്ട്, കുറേ അലിഗേഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ പേഴ്സണലായിട്ട് നോക്കുന്നുണ്ട്. ഇൻക്വയറി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, ചിലപ്പോൾ ഇന്നേ കംപ്ലീറ്റ് ചെയ്യും. അല്ല, ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുത്തു പറഞ്ഞു, ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിനകത്ത് പ്രതി? SI ഉൾപ്പെടെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏത് തരത്തിലാണ് പങ്ക് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്?
ഈ കേസിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒട്ടയാണ് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടത് ഈ കേസ്. ആരാണ് ആൾക്കാർ പ്രതികൾ, എന്താണ് റോൾ, അവിടെ 14 പേർക്ക് പ്രതിയാക്കിയിട്ടുണ്ടത് ഇതുവരെ. പിന്നെ ആൾക്കാർക്ക് പിടിച്ചിട്ട് ശേഷം, അക്യൂസ്മാർക്ക് പിടിച്ചിട്ട് ശേഷം കുറേ പുതിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടത്. അതിൻ്റെ ബേസിസിലെ പ്രതികളുടെ എണ്ണം കൂട്ടാൻ സാധ്യത ഉണ്ട്. പിന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസുകാരൻ്റെ റോൾ ആരുമെങ്കിലും ഉണ്ടെങ്കിൽ ആ റോൾ കിട്ടുമെങ്കിൽ ഈ ആൾക്കാർക്ക് പ്രതി ആക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് എസ് ഐ പിന്നെ ഡ്രൈവർ ഈ രണ്ട് പേർക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നമ്മളെ ഇൻക്വയറി നമുക്ക് ഇത് ഈ രണ്ട് പേർ അക്യൂസ്മാർക്ക് ഹെൽപ്പ് ചെയ്തതാണ്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽഡ് ഇൻട്രോഗേഷൻ ചെയ്തിട്ട് ഈ കേസിൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ട് പ്രതിയാക്കേണ്ടി വരും. നിലവിൽ പിടിച്ചിട്ടുള്ള പ്രതികളിൽ ആർക്കൊക്കെയാണ് .302 അതാണ് പ്രധാനപ്പെട്ട സെക്ഷൻ. കൂടാതെയാണ് കിഡ്നാപ്പിംഗ്. പിന്നെ 120B കോൺസ്പിറസി ഉണ്ട്. കോൺസ്പിറസിന്റെ അർത്ഥമാണ് ആരുമെങ്കിൽ ആ ഇൻസിഡൻറ്റിലെ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല അത് ഇമ്പോർട്ടൻ്റ് അല്ല. കോൺസ്പിറസി ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷ 302 പോലെ ഉണ്ടാവും. അതാണ് അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല, അത് ഇൻക്വയറിന്റെ ഭാഗമാണ്. ഇൻക്വയറി എൻ്റെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇന്നെ ഞാൻ റിപ്പോർട്ട് അയക്കും. ഈ എല്ലാ വിഷയങ്ങൾ അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് അതെല്ലാം ഇൻക്വയറിയുടെ ഭാഗമാണ്. ഒരു കാര്യം കൂടെ, ഈ ഷാനുവിന് ഈ ഇപ്പോൾ ഈ പോലീസുകാരെ സഹായിച്ചു നടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ ഷാനു പറയുന്നത് കെവിനെ വലിച്ചെറിഞ്ഞു രക്ഷപ്പെട്ടു പോയി തുടങ്ങിയ മൊഴികൾ വരുന്നുണ്ട്. ആ മൊഴിയെ പോലീസ് എത്രത്തോളം ഗൗരവമായിട്ടാണ് എടുക്കുന്നത്? നിങ്ങൾ FIR ആൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കണം. FIR കൊടുത്ത ആളാണ് അനീഷ്. റൈറ്റ്. അനീഷ് ആണ് നമ്മുടെ കെവിനിൻ്റെ ബന്ധു. കെവിൻ അനീഷ് പറഞ്ഞിട്ടുണ്ടത് സംഭവം സ്ഥലത്ത് ഇയാൾ കെവിൻ കണ്ടു, കെവിൻ്റെ ആൾക്കാർ തല്ലി, അതിനുശേഷം ഈ ആൾക്ക് അടിച്ചു. ആ സമയത്ത് തന്നെ ഇയാൾ എല്ലാവരും പറഞ്ഞു കെവിൻ ഓടിപ്പോയി, കെവിൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. അതുകൊണ്ട് കെവിൻ അവളെന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടത് അത് FIR സ്റ്റേറ്റ്മെൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു. അതെ, ഇതുവരെ എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് മാച്ച് ആവുന്നുണ്ട്. അനീഷ് ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട്, കെവിനെ കാറിൽ നിന്ന് പുറത്തിറക്കി കിടത്തുന്നത് കണ്ടു എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട്. കെവിൻ FIR-ൽ വളരെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ആ കാര്യം എല്ലാ ബാക്കി അക്യൂസ്മാർ ഇതുവരെ പിടിച്ച അക്യൂസ്മാർ അത് സെയിം പറഞ്ഞു. അത് മാത്രമല്ല, അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ സാധ്യത ആവാ നമുക്ക് ലോ പറയാൻ പറ്റില്ല. പക്ഷെ അനീഷ് FIR സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അതിനുശേഷം അനീഷിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവിടെ ഇതുവരെ ഒന്നും കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല കുറേ പട്ടികൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ കോൺട്രഡിക്ഷൻ അല്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സാർ, രക്ഷപ്പെട്ട ശേഷം ഈ പുഴയിൽ ചാടിയെന്നാണോ മനസ്സിലാക്കുന്നത്? രക്ഷപ്പെട്ടതിന് ശേഷം കെവിൻ പുഴയിൽ ചാടിയെന്നാണോ, അതോ എന്താണ് അതിനെക്കുറിച്ച് ഇവർ പിന്തുടർന്നോ, എന്താണ് അത്? ഇതുവരെ നമുക്ക് 6 പ്രതി കിട്ടി, ഒരു കംപ്ലയിൻ്റ് കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് എക്സാക്ട്ലി എങ്ങനെ നടക്കിട്ടുണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കിട്ട് ശേഷം, പ്രോഗ്രസ് ആയിട്ട് ശേഷം നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും. സെക്ഷൻ പറയേണ്ടത് കിഡ്നാപ്പിംഗ് മർഡർ പ്രധാനപ്പെട്ട കേസാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കിഡ്നാപ്പിംഗ് ഉണ്ട്, മർഡർ ഉണ്ട്, പിന്നെ
കാര്യങ്ങളുണ്ട് കുറച്ച്. ഇവിടെ നിന്ന് പോയ ശേഷം ഈ തെന്മലയിൽ എത്തുന്ന സമയത്ത് രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടതിന് ശേഷം ഇവർ പിന്തുടർന്നു, അതിനുശേഷം ഉള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്താ അതായത് ഇവിടെ നിന്ന് കെവിനെ കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചു, രക്ഷപ്പെട്ടു, അതിനുശേഷം കെവിൻ രക്ഷപ്പെട്ടു ഈ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് അവരെ പിന്തുടർന്നു, അതിനുശേഷത്തിന് ഉള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്, അതുവരെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. വിജയ് സാക്കറെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. കൃത്യമായി പ്രതികളിലെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതിനുള്ള ശ്രമം നടത്തി വരികയാണ് പോലീസ്. ഏതായാലും കൊലപാതകമുൾപ്പെടെയുള്ള കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടിയുണ്ടാകും. സ്വാഭാവികമായും അന്വേഷണം നിർണായ ഘട്ടത്തിൽ തന്നെയാണെന്ന് ഐ ജി വ്യക്തമാക്കുന്നു. കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഐ ജി വിജയ് സാക്കറെയാണ് മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ ഈ സംഭവത്തിൽ പോലീസിന്റെ പങ്ക് പുറത്തു വരത്തക്ക രീതിയിൽ, പങ്ക് വ്യക്തമാക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ വന്നിരുന്നു. പ്രത്യേകിച്ചും എ എസ് ഐയും മുഖ്യപ്രതി ഷാനുവുമായുള്ള ടെലഫോൺ സംഭാഷണം, അതിന്റെ വിശദാംശങ്ങൾ. താൻ തന്റെ ഒപ്പം തട്ടിക്കൊണ്ടുപോയ കെവിൻ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. കെവിൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. താൻ എല്ലാ പിന്തുണയും നൽകും എന്ന് എ എസ് ഐ ഷാനുവിനോട് പറയുന്ന സാഹചര്യം. ഇതൊക്കെ പോലീസിനെ വലിയതോതിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിലാണ് ഐ ജിയുടെ വാർത്താ സമ്മേളനം എന്ന് ശ്രദ്ധേയമാണ്. എ എസ് ഐയുടെ സംഭാഷണം തന്നെയാണ് ആ ഫോണിൽ ഉണ്ടായിരുന്നത് എന്ന് ഐ ജി വ്യക്തമാക്കുന്നു. കൃത്യമായ നടപടി, വ്യക്തമായ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്ന സൂചനയും നൽകുന്നു. ഒന്നുകൂടി ഐ ജി വിജയ് സാക്കറയുടെ വാക്കുകളിലേക്ക്. അതുകൊണ്ട് രണ്ടു പേരുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ എസ് ഐന്റെ റോൾ നെഗ്ലിജൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി എസ് ഐന്റെ മറ്റു റോൾ എന്താണ് ഈ കേസില്, അത് ഇൻക്വയറി നടത്തുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ആ പോയിന്റ് എസ് ഐ ടി കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എസ് ഐ പിന്നെ ഡ്രൈവർ, ഈ രണ്ട് പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ ചെയ്ത ഇൻക്വയറിയിലെ ഈ രണ്ട് പേര് അക്യൂസ്ഡ്മാർക്ക് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇൻക്വയറിയിലെ ഈ രണ്ട് പേര് ഈ അക്യൂസ്ഡ്മാർക്ക് സഹായിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടു പേരുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ എസ് ഐന്റെ റോൾ നെഗ്ലിജൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി എസ് ഐന്റെ മറ്റേ റോൾ എന്താണ് ഈ കേസില്, അത് ഇൻക്വയറി നടത്തുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ആ പോയിന്റ് എസ് ഐ ടി